കോഴിക്കോട് സുരേഷ് ഗോപി യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ പത്രക്കാർ വളയുകയും ആ പത്രക്കാർ അദ്ദേഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഈ പത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. കുരുട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത്, അത്തരത്തിലൊരു കുരുട്ട് ചോദ്യം ചോദിച്ച ഒരു പെൺകുട്ടിയെ അതൊക്കെ നമുക്ക് ശരിയാക്കാൻ മോളെ നമുക്ക് പിന്നീട് പറയാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ്റെ വാത്സല്യത്തോടുകൂടി തോളത്തുനിന്ന് തട്ടിയത് ഇപ്പോൾ വലിയ വിവാദമാണ്. സുരേഷ് ഗോപി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനസിക വ്യാപാരത്തോടു കൂടിയാണ് അവളെ സ്പർശിച്ചത്, കടന്നു പിടിച്ചത് എന്നാണ് പറയുന്നത്. ഈ ആരോപണം വന്നതിന് ശേഷം സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നു വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി. എത്ര സത്യസന്ധമായിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്! സാധാരണ മറ്റാരും ചെയ്യുന്ന പോലെ ന്യായീകരിച്ച് നിൽക്കണമെന്നില്ല, പറയണം, അത് പറഞ്ഞ് തന്നെയാണ് ശരി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സകല പത്രങ്ങളും സകല ചാനലുകളും അവരുടെ ക്യാമറകളും അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് സാറുമില്ല മോളെ നമുക്ക് പറയാം മോളെ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ഏത് പൊട്ടനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഞാനും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അവർക്കൊന്നും ഇത്തരത്തിൽ അനുഭവങ്ങൾ വന്നിട്ടില്ല. ഉദാഹരണം, ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഒരു പെൺകുട്ടി 19 വയസ്സുള്ള ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് വന്നു, അതിനെ കൊണ്ടുവന്നതാണ്. 3 ദിവസം മുമ്പാണ് അതിൻ്റെ വിവാഹമോചനം നടന്നത്. അതായത് 3 ദിവസം അയാൾ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ആ 4-ാമത്തെ ദിവസം ആ ബന്ധം ഒഴിവായി. പിന്നെ അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൗൺസിലിങ്ങിൻ്റെ അല്ല ആവശ്യം. ഇത് മാനസികമായി ഇൻപുട്ടുണ്ട്, അകത്ത് സംഗതിയുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാത്തതാണ് പ്രശ്നം എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം 1 വർഷം ഞാൻ പ്രയത്നിച്ചു. എൻ്റെ അടുത്ത് മുടങ്ങാതെ വന്നു. ചികിത്സ മറ്റു കാര്യങ്ങൾ ആവശ്യമില്ലായിരുന്നു. മാനസികമായ ഒരു കൗൺസിലറുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കൃത്യമായി പ്രോത്സാഹിപ്പിച്ചു. നിനക്ക് സാധിക്കും മോളെ എന്ന് പറഞ്ഞു. കാര്യം എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തോളത്ത് തട്ടിയിട്ടുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, അല്ലാത്തപ്പോഴും തട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ ആ രീതിയിലല്ലേ കാണാൻ പറ്റൂ. എല്ലാവരെയും നമ്മൾ സ്പർശിക്കുമെന്നല്ല പറയുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് വാത്സല്യമുണ്ടെങ്കിൽ, അവരോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നൊക്കെ നമുക്ക് അത്തരത്തിൽ പെരുമാറിപ്പോകും, ആ സാഹചര്യങ്ങൾ വരും. ഇവിടെയും അങ്ങനെ തന്നെ കണ്ടാൽ മതി. സാധാരണ ഞാൻ കൗൺസിലിങ്ങിന് വരുന്നവരുമായിട്ട് പിന്നീട് ബന്ധം സൂക്ഷിക്കാറില്ല, അതൊക്കെ അവിടെ ഉപേക്ഷിക്കലാണ് പതിവ്, അവരുടെ സ്വകാര്യതയാണല്ലോ. പക്ഷേ ഈ പെൺകുട്ടി അത് കല്യാണമായ സമയത്ത് ഏകദേശം 1-1.5 വർഷം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ 2-3 മാസം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ ഏതാണ്ട് 2004 മുതലുള്ള കൗൺസിലിംഗ് ചരിത്രത്തിൽ ഇതുവരെ ഉള്ള ചരിത്രത്തിൽ ഒരു പെൺകുട്ടി ഞാൻ വേണം എന്ന് വാശി പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ പോയി സന്തോഷത്തോടെ കല്യാണം നടത്തി കൊടുത്തു. അതൊക്കെ ഒരു സന്തോഷമാണ്. ഇവിടെ സുരേഷ് ഗോപി തോളത്ത് നിന്ന് തട്ടുമ്പോൾ അത് സുരേഷ് ചേട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഒരു ആ ഒരു രീതിയിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാണേണ്ടതായിരുന്നു ആ കുട്ടി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ലാഭം ഉണ്ടായത്? ലാഭത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടി ഒരു പക്ഷേ ഇത് കേസും കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അത് ദോഷകരമായി ബാധിക്കും. കാരണം കേസൊക്കെ തെളിഞ്ഞു വരുമ്പോൾ കാലം കുറയാവും. പക്ഷേ അത് വ്യക്തിപരമായിട്ട് അത് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാണ്. കാര്യം ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. ഇപ്പോൾ ഇരയായതുകൊണ്ട് നമുക്കത് പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അദ്ദേഹം ഷാജംസ് കറിയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ഷാജംസ് കറിയൻ്റെ ചാനലിൽ ഞാൻ കേട്ടു. അതിൽ പറയുന്നുണ്ട്, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ക്ഷമ പറഞ്ഞത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അച്ഛൻ മകളോട് ക്ഷമ പറയുന്ന ഒരവസ്ഥ, അതും അച്ഛൻ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് മകളോട് ക്ഷമ പറയുന്ന ഒരവസ്ഥ എത്ര ദുരന്തമാണ്! എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ അതിനെ എത്രത്തോളം വഷളാക്കിക്കൊണ്ട്, അതിനെ ആരുടെ നാണവും മാനവും പോയാലും വേണ്ടില്ല, അതിനെയൊക്കെ പിന്നെ മേളിൽ, അതിൻ്റെയൊക്കെ മേളിൽ നമുക്ക് പാർട്ടി, നമുക്ക് നമ്മുടെ ഇത് ഒരാളെ നാറ്റിക്കാൻ കിട്ടുന്ന ഒരു അവസരം എത്ര കണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും, അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക, അത് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപിയെ നാറ്റിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇവിടെ ഉള്ളൂ. സുരേഷ് ഗോപി അവർ ഭയക്കുന്നു, അതുകൊണ്ട് പല രീതിയിലും പരിശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. എന്നാൽ ഇനി ഒരു പെണ്ണ് കേസും കൂടെ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മനസ്സിലാക്കി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകൾ ചെറിയ പ്രായത്തിൽ ലക്ഷ്മി എന്നാണ് പേരെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ, ആ കുട്ടി മരിച്ച അന്ന് സുരേഷ് ഗോപിൻ്റെ ശരിയായ മുഖം നമ്മൾക്ക് കണ്ടതാണ്, വളരെ കാലം മുമ്പാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് വല്ലാത്തൊരു സ്നേഹമാണ്, ഒരുതരം വാത്സല്യമാണ്. ആ വാത്സല്യം ആ കുട്ടിയോടും കാണിച്ചതാണ്, അതും അത്രയധികം പത്രക്കാരുടെ മുന്നിൽ. അതെല്ലാവർക്കും അറിയാം. അതിനെ ഇത്തരത്തിൽ വളച്ചൊടിച്ചത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടിക്ക് ആ കുട്ടിയുടെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല. ഇനി അതിനെ അറിയുന്ന ആരുടെ മുന്നിലും അതിനെ തലയുയർത്തി നടക്കാൻ കഴിയില്ല. അതിന് എത്ര തന്നെ അഭിമാനം എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടാവും,
ആ കുറ്റബോധം മനസ്സിൽ ഒതുക്കിയായിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ ആ കുട്ടി ജീവിക്കാൻ പോകുന്നത്. ആ കുട്ടി ചെയ്യേണ്ടത്, എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്യേണ്ടത് സുരേഷ് ഗോപിയോട് ക്ഷമ പറയുകയാണ്, എന്നിട്ട് ആ മനസ്സിൽ നിന്ന് ആ ഭാരം ഇറക്കി വെക്കുക എന്നുള്ളതാണ്. ഇവിടെ കളിപ്പിക്കാൻ പലരും കാണും, പക്ഷേ കളി കാണാൻ അവന്മാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കേവല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പലരെയും നമ്മൾ നശിപ്പിക്കാറുണ്ട്, പലതും ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് ഇതുപോലെ മറ്റൊരു കേസുമായിട്ട് ഞാൻ നേരത്തെ വന്നിരുന്നു, ട്രോൾ കേസുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. ഞാനിത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്കത് പറയാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപിക്ക് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവരെ നോക്കിക്കാണുന്നതിന്.